ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂഷ്വൽ മാജിക്സ് ഇറ്റ്സ് മീ ഡോൺ മിൽട്ടൺ ഇന്ന് ഞാൻ കൊടുപ്പിച്ച് തരാൻ പോകുന്നത് പേപ്പർ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ മൂന്ന് ട്രിക്സ് ആണ് വളരെ സിമ്പിൾ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാം ഇതിൻ്റെ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായൊരു വേരിയേഷൻ ചെയ്തതാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ലെറ്റ്സ് ബിഗിൻ കാണാൻ സാധിക്കേണ്ടതിൽ രണ്ട് നോർമലായ പേപ്പർ ക്ലിപ്സ് ഉണ്ട് അതൊന്നും കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ റബ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഒരു ചെറിയ സ്റ്റാറ്റിക് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അതിങ്ങനെ ഒരുമിച്ച് സ്റ്റിക്കായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും എന്താ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഓഡിയൻസിൻ്റെ ഇതിൽ കൊടുക്കാം എന്നിട്ട് അവർ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവത്തില്ല ഈ ഒരു ട്രിക്ക് നിങ്ങൾ കുറേ പേരൊക്കെ ഇപ്പോൾ തന്നെ ഗസ് ചെയ്താണോ അതെങ്ങനെ ആയിരിക്കും ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങളുടെ ഗസ് ഓൾമോസ്റ്റ് കറക്റ്റാണ് കാരണം ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ഓഫ് മാഗ്നറ്റാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം പ്രോപ്പറായിട്ട് ഞാൻ ഫസ്റ്റ് ഇത് കയ്യിലിങ്ങനെ കൺസീൽ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് കാണിച്ചത് രണ്ട് പേപ്പർ ക്ലിപ്സ് എന്ന് പറഞ്ഞ് കാണിച്ചത് കഴിഞ്ഞപ്പോൾ സീക്രട്ട്ലി ഈ മാഗ്നറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഇത് കാണിച്ചു കൊടുത്തു നമുക്ക് വേണമെങ്കിൽ ബോറോ ചെയ്താലും വേണമെങ്കിൽ ചെയ്യാം ഈ ഇത് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇത് കയ്യിൽ കൺസീൽ ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്നിട്ട് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റീസൺ നമ്മൾ കൊടുക്കുക അതായത് സ്റ്റാറ്റിക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് റബ് ചെയ്യുക എന്ന് പറഞ്ഞ് കാണിക്കുക എന്നിട്ട് ഓക്കെ അപ്പോൾ അത് കാണുമ്പോൾ അറിയാം ഈ മാഗ്നറ്റിൻ്റെ എനർജി ഇതിലേക്ക് പാസ് ഓൺ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് മാഗ്നറ്റൈസ് ആവും അപ്പോൾ അത് ബേസിക് സംഭവം അതെല്ലാവർക്കും അറിയാം അപ്പം ഉണ്ടോ എന്നിട്ട് അപ്പോൾ മിക്കവർക്കും ഡൗട്ട് കാണും അതായത് ഇത് മാഗ്നറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ നമ്മളിത് ഊരിയ ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ജസ്റ്റ് സ്ലൈഡ് ഓൺ ചെയ്യുക കയ്യിലേക്ക് സ്ലൈഡ് ഓൺ ചെയ്യുക എന്നിട്ട് കയ്യിൽ കൺസീൽ ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ അവർ നമ്മളപ്പോൾ തന്നെ അവർക്ക് കയ്യിലേക്ക് കൊടുക്കാം നമുക്ക് ഈ സാധനം അപ്പോൾ അവർ ചോദിക്കും മാഗ്നറ്റ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും മാഗ്നറ്റ് അല്ലേന്ന് ആദ്യം ചോദിക്കത്തുള്ളൂ അപ്പം നമ്മൾ ഇത് ചെയ്ത അപ്പോൾ തന്നെ നമുക്കിത് ഹാൻഡ് ഓവർ ചെയ്യാം അവർക്ക് പിന്നെ അവർ ട്രൈ ചെയ്ത് നമ്മളപ്പോൾ തന്നെ ഇത് കയ്യിൽ ഹൈഡ് ചെയ്യാണ്ട് നമുക്ക് പോക്കറ്റിലേക്ക് ഇടാം അപ്പോൾ പിന്നെ അവർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും ശരിയാവത്തില്ല കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഒരു നോർമൽ 100 rupee നോട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഓക്കെ എന്നിട്ട് ഒരു പേപ്പർ ക്ലിപ്പ് എടുത്ത് ഇതിനകത്ത് വെച്ചു അടുത്തതും ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചു ഓക്കെ ഇത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റഡ് ആണ് പ്രോസസ് 1, 2, 3 എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ് ഇത് നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം കംപ്ലീറ്റ്ലി ഇൻസ്പെക്റ്റബിൾ ആണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗിമിക്സോ കാര്യങ്ങളൊന്നുമില്ല വേറെ സ്ലൈഡ് ഓഫ് ഹാൻഡ് ഒന്നും അറിയണ്ട ഇത് ഫുള്ളി ഒരു സെൽഫ് വർക്കിംഗ് ട്രിക്കാണ് അപ്പം ഇത് സ്റ്റെപ്സ് മാത്രം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി ഇതിനായിട്ട് നമുക്ക് രണ്ട് നോർമൽ പേപ്പർ ക്ലിപ്സ് മാത്രം മതി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ നോട്ട് മടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസെഡ് ഷേപ്പിലാണിത് അങ്ങനെ എടുക്കുക ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഈ പേപ്പർ ക്ലിപ്പ് ഫസ്റ്റ് പേപ്പർ ക്ലിപ്പ് എടുത്തിട്ട് നേരെ നമുക്ക് ഈ ഒരു സൈഡിലാണ് വയ്ക്കേണ്ടത് കേട്ടോ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ അടുത്ത പേപ്പർ ക്ലിപ്പ് നോർമലായിട്ട് എങ്ങനെ വയ്ക്കുന്നോ അതുപോലെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് സെറ്റപ്പ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലെ ഫ്ലാപ്പും പിടിക്കുക ഈ സൈഡിലും പിടിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് പതുക്കെ കാണാനായിട്ട് പറ്റും ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക അപ്പം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒരുമിച്ച് ലിങ്ക് ആവുമെന്ന് കാണാൻ സാധിക്കണ്ടോ ഇത് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ് ഈ ഒരു സ്റ്റെപ്സ് മാത്രം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നമ്മുടെ ലാസ്റ്റ് മെയിൻ ട്രിക്കിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ എൻ്റെ വീഡിയോസും കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ലാസ്റ്റ് മാജിക്കിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഒരു നോർമൽ പേപ്പർ ക്ലിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വൈൻ ഗ്ലാസ് ഉണ്ട് ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്തു
ഇതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ എന്തോ ഒരു ചേഞ്ച് വന്നാലും കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അതായത് ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിക്കാണ് ഡിഫോം ആയിക്കാണ് വേറെ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാ ഓക്കെ ആ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് കുറച്ച് സ്ലൈഡ് ഓഫ് ഹാൻഡ് മാത്രം ചെയ്താൽ മതി വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് മൂവ്സ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു നോർമൽ പേപ്പർ ക്ലിപ്പ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത ഒരു പേപ്പർ ക്ലിപ്പും ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ കൺസീൽ ചെയ്തേക്കായിരുന്നു അതായത് ഈ ഒരു രീതിയിലായിരുന്നു ഞാനിത് പിടിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ പിടിച്ചേക്കുമായിരുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ഇത് ഇതിനകത്തിട്ടു കണ്ടോ ഇത് വൈൻ ഗ്ലാസ് എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ നോർമലി ആരും ഇതിനെ കൈ എന്താ പറയുക ബെൻഡ് ചെയ്ത് പിടിച്ചതിനെ ആരും സംശയിക്കത്തില്ല അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു വന്നിട്ട് ഫസ്റ്റ് പേപ്പർ ക്ലിപ്പ് കാണിച്ചു എന്നിട്ട് ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് തന്നിട്ട് അടുത്ത ടൈം എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു കാണിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഈ ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ ഇത് കയ്യിൽ വെച്ചു എന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് മറ്റേ നമ്മൾ നേരത്തെ ബെൻഡ് ചെയ്ത് വെച്ച പേപ്പർ ക്ലിപ്പാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവർ പെട്ടെന്ന് ആ ഷേപ്പ് ചേഞ്ച് ശ്രദ്ധിക്കത്തില്ല ഓക്കെ എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുക അപ്പോൾ അവർ എന്തായാലും ഞെട്ടും അടിപൊളി ട്രിക്കാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുക നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട് പ്രോപ്പറായിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി മാജിക്കായിട്ട് വരാം സ്റ്റേ ട്യൂൺ Thank you for watching.